വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭക്ഷ്യസുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ വിളവെടുപ്പുത്സവം നടത്തി. 4 ഏക്കറോളം വരുന്ന തരിശു നിലത്തിലാണ് ഭക്ഷ്യസുരക്ഷാ സേന കൃഷി ചെയ്ത ജ്യോതി നെൽകൃഷി വിളവെടുത്തത്. പടിയും വില്ലേജ് ഓഫീസിന് സമീപം കോരമുക്ക് എന്ന സ്ഥലത്ത് നടന്ന വിളവെടുപ്പ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. എന്നും ഭക്ഷ്യ കമ്മിയുള്ള ഒരു നാടാണ്. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവ് അല്ലെങ്കിൽ ഭൂമിയുടെ വിസ്തൃതി തന്നെ വൻതോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നാടിന് ആവശ്യമുള്ള അരിയുടെ 20% മാത്രമാണ് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നത്. പല ഭൂമിയും അന്യാധീനപ്പെട്ടു പോയിരിക്കുകയാണ്. ഇപ്പോഴും ചില ഭൂമികൾ ഇതുപോലെ കൃഷി ചെയ്യാവുന്ന ഒട്ടേറെ ഭൂമികൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഇനിയുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു നിശ്ചയദാർഢ്യത്തോടെ തരിച്ചു ഭൂമിയെല്ലാം ഏറ്റെടുത്ത് കൃഷി ചെയ്യുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള ഒരു ആത്മവിശ്വാസം പകർന്ന ഈ ഗ്രേൻ ആർമിക്ക് കൊണ്ടുകൊണ്ടാണ് ഇത് ചെയ്തിട്ട് ചെയ്യുന്നത്. പ്രദേശത്തുള്ള തരിച്ചു ഭൂമി സുരക്ഷാ സേന പ്രസിഡന്റ് എ ടി ജയ്മാൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, വൈസ് പ്രസിഡന്റ് ടി കെ മാധവൻ, എസ് ഐ സി പ്രേമാനന്ദ കൃഷ്ണൻ, എ ഡി എ അജിത്, കൃഷി ഓഫീസർ വി വി സുരേഷ്, സുരക്ഷാ സേനാ സെക്രട്ടറി രാജൻ, കൂടാതെ പാടശേഖര സമിതി അംഗങ്ങളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിളവെടുപ്പുത്സവത്തിൽ പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്തും ത്രിപ്രയർ നാട്ടിക മെർച്ചന്റ് അസോസിയേഷനും ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന ഗ്രാൻ നാട്ടിക ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ 1-ാം ദിന നറുക്കെടുപ്പ് നടന്നു. ആദ്യ നറുക്കെടുപ്പ് പ്രശസ്ത സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടൻ നിർവഹിച്ചു. അകന്നു നിന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിലെ വ്യാപാരികളും നാട്ടിലെ ഗ്രാമപഞ്ചായത്തും ചേർന്നിട്ടുള്ള ഒരു ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇതിനുവേണ്ടി ശ്രമിച്ച നാട്ടിക പഞ്ചായത്ത് ഭാരവാഹികൾ പ്രസിഡന്റ് അടക്കമുള്ളവരെയും വ്യാപാരി വ്യവസായി സമിതിയെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഈ വ്യവസായം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ഈ നറുക്കെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് കച്ചവടം എന്ന് പറയുന്നതിനെ പലരും എതിർക്കുമ്പോഴും ആ കച്ചവട സംസ്കാരത്തിന്റെ അപ്പുറത്ത് ഒരു വലിയ സാംസ്കാരിക വിനിമയമുണ്ട് എന്നും. ത്രിപ്രയർ സെന്ററിൽ ഹൈമാസ് വിളക്കിന് താഴെ നടന്ന പരസ്യ നറുക്കെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും നാട്ടുകാരും തുടങ്ങി വലിയ ജനക്കൂട്ടം സാക്ഷിയായി. 1-ാം ദിവസത്തെ നറുക്കെടുപ്പിൽ 10 പേർക്ക് 1 ഗ്രാം സ്വർണമാണ് സമ്മാനമായി ലഭിക്കുക. എല്ലാ ദിവസത്തെ നറുക്കെടുപ്പ് പിന്നത്തെ ദിവസം വൈകിട്ട് 6 മണിക്കാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് ഇതേപോലുള്ള ജംഗ്ഷനിൽ പരസ്യമായി മുഴുവൻ ആളുകളെയും സാക്ഷി നിർത്തിയാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. ഇന്ന് നമ്മുടെ നറുക്കെടുപ്പ് 4 മലപ്പാട് സെന്റ് മേരീസ് ആർസി എൽ പി സ്കൂളിലേക്ക് MLA ഫണ്ടിൽ നിന്നും നൽകിയ 3 കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനം നാട്ടിക MLA ഗീതാ ഗോപി നിർവഹിച്ചു. നല്ല കമ്പ്യൂട്ടർ ലാബാണ്. എന്റെ പ്രിയ കൂട്ടുകാരികൾ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി നമ്മുടെ കമ്പ്യൂട്ടർ സൂക്ഷിക്കണം അല്ലേ. നല്ല കുട്ടികളായി കമ്പ്യൂട്ടർ പഠിക്കണം. നല്ല മിടുക്കന്മാരായി IT മേഖലയിലൊക്കെ വെട്ടി വീഴ്ച നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകണം. അതിനാണ് സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കുന്ന ഈ സ്കൂളുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ നമ്മുടെ സമർപ്പിക്കുന്നത്. കൊച്ചുകുട്ടികളടക്കം കമ്പ്യൂട്ടറിലെ വൈദഗ്ധ്യമായിട്ടുള്ള ക്ലാസ്സുകളും പ്രവർത്തനങ്ങളും അവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം നല്ല സന്തോഷമാണ്. മലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് എടക്കളത്തൂർ +2 അവാർഡ്ദാനം നടത്തി. DEO AB ജയപ്രകാശ്, MC വിൻസെന്റ്, PTA പ്രസിഡന്റ് ഇന്ദുലേഖ ഭരതൻ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ CF ഷാജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി JC ഉക്രൂ നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി.